നമസ്കാരം. ഒരു കാലത്ത് ഒരു പാളയത്തിൽ നിന്ന് പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളാണ് മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയും അതേപോലെ തന്നെ ബാൽ താക്കറയുടെ മകനായിട്ടുള്ള ഉദ്ധവ് താക്കറയും. നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ശിവസേന പിളർത്തി ഏകനാഥ് ഷിൻഡെ NDA ഭാഗമായി തുടരുമ്പോൾ ഈ ശിവസേനയുടെ അധികാരക്കൊതി മൂത്തുകൊണ്ട് INDA അല്ലെങ്കിൽ കോൺഗ്രസുമായും NCPയുമായും സഖ്യം ചേർന്ന് ഉദ്ധവ് താക്കറെ ശിവസേന ഉദ്ധവ് വിഭാഗം BJPയിൽ നിന്ന് BJPയുടെ ഒരു കാലത്തെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ഒരു സുഹൃത്തായിരുന്ന ഉദ്ധവ് വിഭാഗം അവർ BJPയിൽ നിന്ന് അകന്ന് അവർ ഒരിക്കലും തന്നെ കൂടിച്ചേരാൻ സാധ്യതയില്ല എന്ന് നമ്മൾ കരുതിയ ഒരു പാളയത്തിലേക്ക് പോയത്. എന്തായാലും ഏകനാഥ് ഷിൻഡെ ഇപ്പോൾ ഒരു വലിയ ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും തീവ്ര ഹിന്ദുത്വ നിലപാടൊക്കെ പുലർത്തിപ്പോരുന്ന ശിവസേനയ്ക്ക് എങ്ങനെ, അല്ലെങ്കിൽ ഉദ്ധവ് താക്കറയ്ക്ക് എങ്ങനെ തന്റെ ആശയത്തിൽ വെള്ളം ചേർക്കാൻ സാധിച്ചു, അദ്ദേഹം സോഷ്യലിസ്റ്റ് നേതാക്കളുമായി കൂടിച്ചേർന്നത് തന്നെ അഴിമതി നടത്താനാണ് എന്ന തരത്തിലേക്കുള്ള ഒരു വലിയ ഒരു ആരോപണം ഇപ്പോൾ വന്നിരിക്കുന്നു. എന്തായാലും സമാജ്വാദി പാർട്ടി ശിവസേന അലയൻസ് ഉദ്ധവ് വിഭാഗത്തിന്റെ ഒരു അലയൻസ് ചില ഉത്തർപ്രദേശിലൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും എങ്ങനെ ഈ ഒരു തരത്തിലേക്ക് ഉദ്ധവ് താക്കറയ്ക്ക് അതിനെ നീതീകരിക്കാൻ സാധിക്കുമെന്നാണ് ഏകനാഥ് ഷിൻഡെ ചോദിക്കുന്നത്. എന്തായാലും 150 സോഷ്യലിസ്റ്റ് നേതാക്കളുമായി ഉദ്ധവ് താക്കറെ കഴിഞ്ഞ ദിവസം ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അദ്ദേഹം അതിന്റെ ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഏകനാഥ് ഷിൻഡെയുടെ ഈ ഒരു വിമർശനം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ സോഷ്യലിസ്റ്റ് നേതാക്കളുമായി ഉദ്ധവ് താക്കറെ ചർച്ച നടത്തിയതെല്ലാം തന്നെ അഴിമതിയുടെ പാപഭാരം സ്വാഭാവികമായും ഉദ്ധവിന്റെ പക്കൽ വന്നു ചേരും എന്ന് തന്നെയാണ് ഏകനാഥ് ഷിൻഡെ പറയുന്നത്. ബാൽ താക്കറെ എന്ന മഹാനായ മനുഷ്യന്റെ ആദർശത്തിൽ വെള്ളം ചേർത്ത ആ ഒരു വലിയ പാപം ഉദ്ധവിനെ ബാധിക്കും എന്ന് തന്നെ ഏകനാഥ് ഷിൻഡെ പറയുന്നു. എന്തായാലും അധികാരത്തിന് വേണ്ടി, തന്റെ നിലനിൽപ്പിന് വേണ്ടി ഉദ്ധവ് താക്കറെ കളിക്കുന്ന തരം താണെന്ന രാഷ്ട്രീയ കളി നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ബദ്ധശത്രുക്കളായിട്ടുള്ള കോൺഗ്രസുമായും അതേപോലെ തന്നെ NCPയുമായും സഖ്യം ചേർന്ന ഉദ്ധവ് താക്കറെയുടെ രാഷ്ട്രീയ ലൈൻ അമ്പേ പാപ്പരത്വമുള്ളതാണ് എന്ന് തന്നെയുള്ള ഒരു വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഏകനാഥ് ഷിൻഡെ കൃത്യമായും ദേശീയതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ശിവസേനയിലെ ഭൂരിഭാഗം പ്രവർത്തകരും നേതാക്കളും അദ്ദേഹത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും കൃത്യമായും മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ തുടർ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന വലിയൊരു നീക്കത്തിന് തന്നെ ഉദ്ധവ് താക്കറെ തുടക്കം കുറിച്ചു വെക്കുമ്പോൾ പിതാവ് ബാൽ താക്കറെയുടെ ശാപം തന്നെ ഉദ്ധവിനെ പിന്തുടരുമെന്ന വലിയ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ.